കോബി, കോമ പല പല പുതിയ പുതിയ പ്രയോഗങ്ങളാണ്. എന്തായാലും കുമ്മനം രാജശേഖരൻ പ്രചരണം വന്നിട്ടുണ്ട്. എന്നെ വർഗീയവാദിയായി ചിത്രിക്കാനാണ് നേമത്തെ ശ്രമം നടക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പരിതപിക്കുന്നു. താനൊരു വിദ്വേഷ പരാമർശവും നടത്തിയിട്ടില്ല. നേരത്തെ ഉള്ളത് കോമ സഖ്യം തന്നെയാണ്. വട്ടിയൂർക്കാവിൽ തനിക്ക് CPM വോട്ട് കിട്ടിയെന്ന് മുരളീധരൻ സമ്മതിച്ചതാണ്. രാഹുൽ ഗാന്ധിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ലെന്നും കുമ്മനം രാജശേഖരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അവസാന മണിക്കൂറിൽ ഈ നേതാക്കളുടെ വാദപ്രതിവാദങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വോട്ടിനെ സ്വാധീനിക്കാനുള്ള അടിയൊഴുക്ക് ഇത്തരം വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വാക്കുകളിലേക്ക് ഫൈറ്റിന്റെ ചൂട് ഭയങ്കരമാണ്. അപ്പം ഇപ്പം മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പം മുരളീധരൻ പറയുന്നു മാർക്സിസ്റ്റ് BJP സഖ്യമാണെന്ന്. ഇന്നലെ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യമാണെന്ന്, കോമ സഖ്യമാണ്. ഇതിൽ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ കെ മുരളീധരനുള്ള മറുപടി എന്താണ്? അല്ല, ഞാൻ കെ മുരളീധരൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറുപടി അതാണ്. കാരണം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ MLA ആയപ്പോൾ അദ്ദേഹം ജനങ്ങളോട് വളരെ വ്യക്തമായി തുറന്ന് പരസ്യമായി പറഞ്ഞതാണ്. അത് രേഖയുള്ളതുമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിച്ചത് മാസ് പാർട്ടിയുടെ വോട്ട് കൊണ്ടാണ്. മാസ് പാർട്ടി എനിക്ക് വോട്ട് തന്നിട്ടുണ്ട്, അഭിമാനത്തോടു കൂടിയല്ലേ പറഞ്ഞു. അപ്പം അതുതന്നെ എൻ്റെ മറുപടി. എനിക്ക് അത് ഇതുതന്നെയാണ് ഇവിടെ പറയാനുള്ളത്. വേറെ എന്താ എനിക്ക് പറയാനുള്ളത്? നമ്മളൊരു വോട്ടിൻ്റെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ ഉടനെ ഇത്തവണ എത്രയുണ്ടാവും ഭൂരിപക്ഷം? മാത്രമല്ല ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. നേരത്തെ നടത്തി ഇപ്പോൾ ഗുജറാത്ത് പരാമർശമൊക്കെ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ആശങ്കയുണ്ട്. അല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്ന നാടിൻ്റെ വികസനമാണ്. ഞാൻ ഉത്തർപ്രദേശിൻ്റെ കാര്യവും മറ്റു പല സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ പറയുന്നത് വികസനത്തിൻ്റെ ദൃഷ്ടിയിലാണ്, കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ജനങ്ങൾക്കതാണ് ആവശ്യം. രണ്ടാമത് ഈ പറയുന്ന ഗുജറാത്തിലായിരുന്നാലും ഉത്തർപ്രദേശിലായിരുന്നാലും ന്യൂനപക്ഷ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചത് BJP. അപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് BJP യാതൊരു വിധത്തിലുള്ള അയിത്തമില്ല. ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം ഞാൻ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും വളരെ സഹോദരങ്ങളായി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരോടൊപ്പം നിന്ന് കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്നും ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോട് സ്നേഹത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെല്ലാവരുമായിട്ടും നല്ല ഹൃദയ ബന്ധമാണ്. മുസ്ലിം സംഘടനാ നേതാക്കന്മാരുമായിട്ടും അതെ. അവരാരും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം അവർ പറയില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് മതസൗഹാർദ്ദത്തിനും സമന്വയത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാ ബി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആരോപണം കേട്ടു, കോമ എന്ന BJP സ്ഥാനാർത്ഥിയുടെ ആരോപണം കേട്ടു. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ തള്ളുകയാണ് ഇടത് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി.